ഹലോ എൻ്റെ പേര് സ്ഥിതി എല്ലാവർക്കും നമ്മുടെ ആദ്യത്തെ ബൈ വേടിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി എത്ര കാലമായിരുന്നു അറിയാൻ ഞാൻ ഇങ്ങോട്ട് കയറിയിട്ട് ഈ ഇടയ്ക്ക് ചാനലിലോട്ട് വന്ന കൂട്ടുകാർക്ക് പറഞ്ഞുതരാം എൻ്റെ ചാനൽ ദാ ഇവിടെയാണ് തുടങ്ങിയത് ഇതാണ് എൻ്റെ ആദ്യത്തെ സർവൈവൽ വേർഡ് എൻ്റെ ഈ ചാനലിലെ ആദ്യത്തെ സീരീസും ഞാൻ ഈ വേടാണ് ചെയ്തത് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ധേയാണ് ഞാൻ ഈ ഒരു വേളിലെ ഡ്രാഗനെ കൊന്നിട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു നമ്മൾ ഈ ഒരു വേടിലെ ഡ്രാഗനെ കൊന്നത് ഇപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് മാറി ഇത് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ബെഡ്രോ കിലായിരുന്നു ഞാൻ ആദ്യം തുടങ്ങിയ ബെഡ്രോ കിലായിരുന്നു അന്ന് ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് കളിക്കാനായിട്ട് ഞാൻ അവിടെ കത്ത് എന്റെ ആർമർ ടൂൾസ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് എന്റെ കയ്യിലോട്ട് എടുത്തേക്കാം ഇതെല്ലാം എന്റെ പഴയ ഒക്കെയാണ് പണ്ട് എന്റെ എപ്പോഴും ബെഡും കാണും അതുപോലെ തന്നെ എന്റെ ബോയ്ക്ക് അത് ഇൻഫിനിറ്റി അടിയത്തില്ല അപ്പോഴും ഞാൻ മെൻഡിംഗിന്റെ ആളായിരുന്നു നൈറ്റ് ആവുന്നു ഞാൻ ബേസിലോട്ട് പോയി ഉറങ്ങിക്കോട്ടെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അടാനായിട്ട് ഇവിടെ ഒരു പ്രശ്ന സെറ്റ് വെച്ചിട്ടുണ്ട് ദൈവമാണ് ബെഡ് ഇരിക്കുന്നത് കിടന്നുറങ്ങുക ഇതിനകത്ത് കേറുമ്പോഴെനിക്ക് രസകൾ ചേടിക്കും ഇതാണ് എന്റെ ബ്രൂയിങ് ഏരിയ അതായത് ബാലലിനകത്താണ് എന്റെ ബ്രൂയിങ്ങിന്റെ ഒരു റെസിപ്പീസ് എല്ലാം വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ജാവത്ത് മാത്രം ബ്രൂ ചെയ്യാൻ കരുതി മാത്രം ഞാൻ ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് മാറി ഈ ഒരു ോ ആ നമുക്ക് ഇനി മേലോട്ട് പോയിട്ട് ആദ്യം മീനുകുട്ടിനും കാണണ്ട് മീനുകുട്ടി ഞാൻ വന്നു ഇതാണ് നമ്മുടെ ആദ്യത്തെ ഓജി മീനുകുട്ടി എന്റെ ആദ്യത്തെ പെറ്റാണതായിരിക്കുന്ന മീനു കുട്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ ബേസ് നല്ല ക്ലീൻ ആക്കി തന്നെ വെച്ചിട്ടുണ്ട് വേറെ മാറുന്ന ഞാൻ കാണുന്നില്ല നല്ല കുട്ടി മീനുകുട്ടി എന്റെ സ്റ്റോറേജ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എന്റെ ജാവ അഡിനകത്ത് ഞാൻ എങ്ങനെയാണോ സ്റ്റോറേജ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പം ഒരുപാട് ചവറക്കിരിപ്പുണ്ട് ഈ വീടായിരുന്നു എന്റെ ഈ വീടിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു ഈ ഒരു വീട് ഉണ്ടാക്കിയ ടൈമിൽ എന്റെ ഏരിയ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഈ വീടായിരുന്നു അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു ചിക്കൻ ഫാമ് ഞാൻ ഉണ്ടാക്കി അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഈ വലിയ സ്മെൽറ്റിംഗ് ഏരിയ ഞാൻ ഉണ്ടാക്കി എന്നിട്ട് ഏറ്റവും അവസാനമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ സ്റ്റേബിൾ ഉണ്ടാക്കിയത് അന്ന് പിന്നെ എനിക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു എന്റെ ഈ ബേസ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്ലെയിൻസിന്റെ അകത്താണ് ഇപ്പൊ നമ്മുടെ ജാവഡിഷിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു വില്ലേജ് ഇവിടെ ഉണ്ടാക്കുന്ന പ്ലാൻ ഉണ്ടായിരുന്നു ഇവിടെ അത് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് അതേ സെയിം വില്ലേജിന് ഞാൻ ഇപ്പം ജാവകുണ്ടാക്കുന്നുണ്ട് അത് ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി പണിയേ ഉള്ളൂ അവിടെ പിന്നെ അത് ഇവിടെ ഒരു റിവർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ റിവർ ഇവിടെ ഉണ്ടായിരുന്നതല്ല ഞാനിത് ഉണ്ടാക്കിയതാണ് ഇവിടെ എന്റെ ഇലക്ട്രാ ഇലക്ട്രൻ്റെ ഞാൻ പറഞ്ഞു കാണിച്ചുതരാം യും റിവറും ഞാൻ കംപ്ലീറ്റ് കുഴിച്ച് മാറ്റി ഒരു എപ്പിസോഡിൽ തന്നെ ഞാൻ റെഡിയാക്കിയതാണ് ഇവിടെ ഞാൻ ഇത് ഇവിടെ സെറ്റ് ചെയ്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബേസിനും ഇവിടെ വരാൻ പോകുന്ന വലിയ വില്ലേജിനും ചെറിയൊരു ബോർഡർ വേണമായിരുന്നു അപ്പൊ അതിനായിട്ടാണ് ഞാൻ ഇത്രയും വലിയ റിവർ ഇവിടെ കുഴിച്ചിട്ടത് എന്നിട്ട് ഞാൻ ആ വില്ലേജ് പണിതുമില്ല പിന്നെ അവിടെ രണ്ട് ഗോട്ടൊക്കെ ഇരിപ്പുണ്ട് ഈ ഗോട്ട് നമ്മളെ ഗെയിമിനാടി ചെയ്ത ടൈമായിരുന്നു തന്നെ ഇവിടെ കൊണ്ടുവന്നത് പിന്നെ നമ്മുടെ സുന്ദരി ഇവിടെ ഉണ്ട് സുന്ദരി എന്ന് പറഞ്ഞ ആത്മാനെ പോലെ എവിടെ ഇവിടെ കൊണ്ട് നിർത്തി അവിടെ തന്നെ നിൽക്കും പിന്നെ ഞാൻ സെറ്റ് ചെയ്ത ബീക്കണ് എന്തായിട്ടുണ്ട് ഒരു എപ്പിസോഡ് ഞാൻ വിതരണം കൊന്നിട്ട് ആ എപ്പിസോഡ് തന്നെ ഞാൻ ഈ ഒരു ബീക്കൺ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ അതിന്റെ അടുത്തായിട്ട് പുറകോട്ട് വരുമ്പോ എന്റെ ചെറിയ ഫാമ് ഏരിയക്ക് അങ്ങോട്ടായിരുന്നു ഇത് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ഫാർ ആയിരുന്നു എനിക്കിവിടെ ഇനിയും ബിൽഡ് ചെയ്യാനും ബാക്കി ഇടപ്പുണ്ട് ഇവിടെ എട്ട് ഫാമ് വരും മെലന് പംകിന് ബാമ്പു ഷുഗർ കെയിന് കാരറ്റ് ഫാമ് പൊട്ടാറ്റോ ഫാമ് പിന്നെ ബീറ്റ്റൂട്ടും വീറ്റും അതിൽ ഞാൻ മെലനും പംകിനും ബാമ്പുവും ഷുഗർ കെയിനും ഉണ്ടാക്കി പക്ഷേ ബാക്കിയുള്ള നാളെ ഞാൻ ഉണ്ടാക്കില്ല അതിന് മുമ്പ് ഞാൻ ഇവിടെ നിർത്തി പട്ടിക നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും വർക്കിംഗ് ആണ് സമയം ഇപ്പോഴും വർക്കാക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പിന്നെ ഇവിടെ ഒരു വില്ലേജർ ആണ് ഇവിടെ ഒരു വില്ലേജർ ഉണ്ട് ഇവിടെ ഫാമിൽ നിന്നെല്ലാം കൊണ്ട് ഇവിടെ കൊടുക്കാൻ പറ്റും അതെല്ലാം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് പിന്നിവിടെ എഫ് കെ നിൽക്കാനായിട്ട് ഇതിന്റെ എഫ് കെ റൂമാണെന്നാണ് തോന്നുന്നത് ഇതിനകത്ത് ഇവിടെ ഒരു കുഴി ഉണ്ട് എനിക്ക് അതിനകത്ത് എഫ് കെ നിൽക്കാൻ പറ്റും അതാണ് ഈ ഒരു ഏരിയയ്ക്കകത്ത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്റെ വലിയ ഉണ്ട് ഇവിടെ ഇത് മേളിന് നോക്കുമ്പോൾ കാണാൻ നല്ല രസമുള്ള കാരണം ഞാൻ ചുറ്റിനും ബ്ലാക്ക് സ്റ്റോണും ഈ ഒരു മാമ ഒക്കെ വെച്ചിട്ട് ഇത് കാണാൻ കുറച്ചുകൂടെ കിടിലാക്കി ഈ ഇത് ഞാൻ ഉണ്ടാക്കിയതിന്റെ കാര്യം എന്ന് പറഞ്ഞു എനിക്ക് വലിയ സ്റ്റോറേജ് ഉണ്ടാക്കാൻ അടിയിൽ അതിന്റെ പണി ഞാൻ തുടങ്ങിയതും എന്നിട്ട് അതിനുമ്പോ ഞാൻ നിർത്തി ഇവിടെ ഉണ്ടായിരുന്ന ലാവെല്ലാം കംപ്ലീറ്റ് മാറ്റി ഇവിടെ ഞാൻ ഗ്രാസ് വെച്ചു ഇവിടെ പക്ഷേ ഞാൻ ഏകദേശം പണിയൊക്കെ തീർത്തു ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വയ്ക്കാൻ ചെയ്തു തോന്നുന്നു പക്ഷേ എനിക്ക് ഇത് വർക്കാവുന്ന രീതിയിൽ ഹോഫറൊക്കെ വെക്കണമെന്നുണ്ടായിരുന്നു അതൊന്നും ചെയ്തില്ല പക്ഷെ അതെല്ലാം ഞാൻ ഇപ്പൊ കളിക്കുന്ന ഒരു രാവശ്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ഹോപ്പറും വെച്ചു ഇതേപോലെ തന്നെ ഐറ്റംസ് എല്ലാം വെച്ചിട്ട് അതിനെ സോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇവിടെ മാത്രം ചെയ്തില്ല അതിന് മുമ്പ് ഞാൻ കളിക്കുക ചെയ്തു പിന്നെ മേലോട്ട് കയറി പോകുമ്പോൾ ഫാർം ഒക്കെ ഉണ്ട് അത് കാണിച്ചു തരാം അൻഫാമിലോട്ട് പോവാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ നെതർ വഴി പോകാൻ പറ്റും എന്റെ നെതർ ആദ്യം കാണിച്ചു തരാം ദോ ഇരിക്കുന്നതാണ് എന്റെ നെതർ പോർട്ടിൽ ആ പോർട്ടലിന്റെ ബാക്ക് സൈഡിൽ തന്നെ വലിയൊരു ഉണ്ട് ഞാൻ ഈ വോട്ടിനകത്ത് ആദ്യം കയറിയപ്പോൾ ഞാൻ ആ ക്യാബിനകത്താണ് നിന്നത് ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ ഈ ഒരു ക്യാബിനകത്തായിരുന്നു സ്പെൻഡ് ചെയ്തത് ഇത് തൊട്ട് ബാക്കിൽ വലിയൊരു ഷുഗർ ഫാമിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക് ആണ് സംഭവം പിന്നീട് ഞാൻ എന്റെ വീടുണ്ടാക്കിയ ശേഷം ഇതിനകത്ത് മാറിയിട്ട് എന്റെ വീട്ടിലോട്ട് മാറ്റിയത് ഈ ഒരു സ്പോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയത്തെ പിന്നെ ഇതാണ് എന്റെ മെമ്പേഴ്സ് ബോർഡ് എന്റെ ചാനലിനകത്തുള്ള മെമ്പർഷിപ്പിലോട്ട് ജോയിൻ ചെയ്ത ആൾക്കാരെയൊക്കെ പേര് ഞാൻ ഇവിടെ ഇതിക്കും ഇപ്പൊ ഞാൻ ആ പരിപാടി ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ ജോയിൻ പെട്ടെന്ന് ഹൈഡ് ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ജാബേഷൻ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതാണ് ഞാൻ ഈ വീടിലോട്ട് വന്നിട്ട് ആദ്യം മൈൻ ചെയ്ത ബ്ലോക്ക് അത് ഞാൻ ഒന്നും ക്രാഫ്റ്റ് ചെയ്യാൻ എടുത്തില്ല അത് അതേപോലെ തന്നെ തറയിലങ്ങ് വെച്ചിരുന്നു എന്നിട്ട് ഞാൻ ഡ്രാഗനെ ഒന്ന് ഈ ഒരു എഗ്ഗ് കൊണ്ടുവന്നപ്പോൾ ആ ഒരു ബ്ലോക്ക് ബ്ലോക്കോടെ വെച്ചിട്ട് അതിന്റെ മേലെ ഈ ഒരു ഡ്രഗൻ്റെ എഗ്ഗ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ നമുക്ക് വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഫിഷ് ഫാമെന്തോ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നിന്ന് എനിക്ക് ട്രൈഡൻ്റൊക്കെ കിട്ടുവായിരുന്നു അതും ഇരിക്കുന്നു ഫിഷ് ഫാമ് എനിക്ക് ട്രൈഡൻഡും കിട്ടും അതിനകത്ത് പിന്നെ ഒരുപാട് ബോൺ മീലും കിട്ടും അതിനകത്ത് മെയിൻ ആയിട്ട് ആ ബോൺ മീൽ വേണ്ടി എന്തെങ്കിലും ഉണ്ടാകുന്നോ കുറച്ച് ബോൺ ഉണ്ട് ബോണുണ്ട് പിന്നെ കുറച്ച് ഷെല്ലും ഉണ്ട് ഈ ട്രൈഡൻ കിളർ ഒക്കെ ഇപ്പൊ വർക്ക് ആവുമോ അതാ നിർത്തി അതൊക്കെ വർക്ക് ആവുന്നത് അതെങ്ങനെ ഓൺ ആക്കുന്നത് അതായിരിക്കുന്നില്ല വർക്കിംഗ് ആണെന്ന് തോന്നുന്നു സൗണ്ട് പക്ഷേ ഈ ബെഡ്രോ കടിച്ചിന്റെ ഐശ്വര്യമാണ് ഈ ഒരു ട്രൈഡൻ കിളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫാമിനകത്ത് ട്രൈഡൻ കിളർ കാണും എന്റെ ബോൺ മിൽ ഫ് ഇതിനകത്ത് കിട്ടി അതെല്ലാം വച്ചിട്ട് ഞാൻ എന്തൊക്കെ ദ നൈറ്റ് എന്ത് ക്ഷ്മൂത്ത് നോക്ക് ജാവ പ്രക്ഷൻ ചെറിയൊരു സ്റ്റക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വരും ഈ ഒരു സ്മൂത്ത്നെസ് ഒക്കെ ഞാൻ മറന്നിരിക്കായിരുന്നു ഈ ഇടയ്ക്ക് തന്നെ ഞാൻ ഒരു എമ്മുടെ ടൈക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മോഡാ ബെഡ്രോവിനകത്ത് കളിച്ചായിരുന്നു പക്ഷെ അങ്ങനെ അപ്പാ ഒരു സ്മൂത്ത്നെസ് ഞാൻ ഫീൽ ചെയ്തില്ല ഇപ്പൊ ഇത്രയും വലിയ രണ്ടാം ഡിസ്റ്റൻസ് ആക്കിട്ട് കളിക്കുമ്പോൾ ഗെയിം ഇത്ര സ്മൂതായിട്ട് ഓടുന്ന കാണുമ്പോ എന്തോ ഇടങ്ങിയക്കാം ജാവക്കകത്ത് പതിനാറ് ചങ്ക് രണ്ടറി കഴിഞ്ഞാ പിന്നെ ഗെയിം പത്ത് എഫ് പേസിലാണ് ഓടുന്നത് അതായിരുന്നു ഇതിന്റെ വില്ലേജ് ബ്രീഡർ ഇവിടെ നിന്ന് വില്ലേജോ ഓപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡയൺ ഫാമിലോട്ട് കൊണ്ടുപോയി ദൂരിക്കുന്ന ഡയൻ ഫാർമ് പിന്നെ ഇവിടെ ഇവിടെയോ തന്നെ എൻ്റെ ഒരു റേഡിങ് ഹാളും ഉണ്ട് അത് ആയിരുന്നു ആ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ നിന്ന് താട്ടിറങ്ങുമ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത് ഞാൻ ഒന്ന് കുഴി വെട്ടിയൊക്കെ മൂടി വെച്ച് എന്താ ഹോട്ടലിൻ്റെ പാർട്ടികളൊക്കെ പോകുന്നത് അതായിരിക്കും ഇവിടെ വച്ചിട്ടാണ് എൻ്റെ ലിപ്പ് ഇരിക്കുന്ന ഈ ടൂൾസിൻ്റെയും ഹാർബറിൻ്റെ എല്ലാത്തിൻ്റെയും എഞ്ചാൻ്റെ ബുക്ക് എനിക്ക് കിട്ടിയത് ഇവന്മാരെല്ലാം ഞാൻ അന്ന് തന്നെ ക്യൂർ ചെയ്ത് ഇപ്പോൾ ഒരു എമൗളിന് എനിക്ക് ഒരു ആക്വാൻഫിനി ബുക്ക് ചെയ്തു അപ്പോൾ എല്ലാ ബുക്ക് ഇപ്പോൾ അതുപോലെ തന്നെ തോന്നുന്നു എല്ലാത്തിനും ഒരു എമ്മളുടെ അടുത്ത് കഴിഞ്ഞാൽ എനിക്ക് അത് കിട്ടും മെൻറ്റിങ്ങിന് ഒന്ന് ഞാൻ തോന്നുന്നത് മെൻറ്റിങ് ഇവിടെ ഇരിക്കുന്നത് ആ മെൻറ്റിന് അതേപോലെ തന്നെ ഒരു എമ്മളുടെ അടുത്ത് കഴിഞ്ഞാൽ

എന്നിട്ട് എന്നിട്ടാതിരെ ഞാൻ പോഷൻ എറിഞ്ഞിട്ട് ക്യൂർ ചെയ്യും അത്രയും ചെയ്യുമ്പോൾ ഇതുമാരെ ആ ട്രേഡ് നമുക്ക് ഡിസ്കൗണ്ട് തരും അപ്പോൾ ഇതൊക്കെ ഒരു ടൈം ആയിരുന്നു അതൊക്കെ ഇനി ഞാൻ നെതർ കാണിച്ചു തരാം നെതറിന് ഞാൻ വലിയ ഹബ്ബൊന്നും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് പോകേണ്ട പോർട്ടലോടെ ചെറിയൊരു കുഴി മാത്രം ഞാൻ വിട്ടിട്ടുണ്ട് അതായത് പോലെ വലിയൊരു കുഴി ഈ പോർട്ടൽ എന്റെ വില്ലേജർ പ്രീഡറിയിൽ നിന്ന് വില്ലേജറിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടിടും ഞാൻ ഇവിടെ നിന്ന് ബോട്ട് വെച്ചിട്ട് തുഴഞ്ഞു തുഴഞ്ഞാണ് ഇതാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതായത് വേറൊരു പോർട്ടലുണ്ട് ഇതാണ് എന്റെ അയൺ ഫാമ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അന്ന് ഞാൻ പത്തി ഇരുപത് വില്ലേജറിന് ഇതേപോലെ ഞാൻ ഈ ഒരു പോർട്ടൽ വഴി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു അയൺ ഫാമ് ഉണ്ടാക്കിയത് ബെഡോ കടഷനകത്ത് നമുക്ക് അയൺ ഫാമുണ്ടെങ്കിൽ ഇരുപത് വില്ലേജർ എന്തോ കാണാം ഇത് ഇപ്പോഴും വർക്കിങ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഈ ഒരു ഡിസൈൻ ഇപ്പോഴും വർക്കിങ് എന്തോ ഇന്നല്ല അതാണ് ഈ ഒരു ആയിരിക്കാത് പക്ഷെ ഈ സീരീസ് ഞാൻ വീഡിയോ നിന്ന് നിർത്തിയെങ്കിലും ഇപ്പോഴും ഒരു ഒരുപാട് ഈ ഒരു സീരീസ് കാണുന്നുണ്ട് ഇപ്പോഴും ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറെ കൂടെ കമന്റ് ഇടാറുണ്ട് ഇനി ഈ സീരീസ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്റെ ജാവശൻ സീരീസ് ഞാൻ നല്ലോണം ഉഴപ്പും അതിനകത്ത് ഞാൻ നല്ലോണം പ്രോഗ്രസ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോ ജാവശ്യ ഏകദേശം തീർത്തിട്ട് വേണം അപ്പോ അടുത്തു മഴയും തുടങ്ങി പിന്നെ ഞാൻ എപ്പോഴല്ല ഈ ഒരു വേടിനകത്ത് കയറും അപ്പോഴല്ല മഴ പെയ്തിരിക്കും ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു ജാവഡിഷനകത്തുള്ള ഒരു സീരീസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഞാൻ സീരീസ് തുടങ്ങുമെങ്കിൽ അത് ഞാൻ ബെഡോക്രൂഷനകത്ത് തുടങ്ങുള്ളൂ ജാവേ എന്തായാലും ഈ ഇടയ്ക്കൊന്നും ഞാൻ കംപ്ലീറ്റ് ഞാൻ തോന്നുന്നില്ല ഒരുപാട് പ്രോജക്റ്റ് നമുക്ക് അത് ഇനിയും തീർക്കാനുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് ഒരു സർവൈവൽ സീസ് ീസ് ഞാൻ ഈ ബെഡർക്കും അല്ലാത്ത മോഡ് മാപ്പ് ഒക്കെ ഞാൻ എന്തായാലും ഇനിയും ചെയ്യും അടുത്ത എന്തെങ്കിലും ഒരു സീരീസ് ഞാൻ അത് അടുത്തായിരിക്കും നമ്മുടെ കഴിഞ്ഞ സീരീസും എം ഓൾഡ് ടൈപ്പു ബെഡർ ആയിരുന്നു ബൈതബൈ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല മാപ്പ് താഴെ കമന്റ് ചെയ്യണം ഞാൻ അത് അടുത്ത സീരീസ് ആര് ചെയ്യാം ബെഡർ മാപ്പ് ആയിട്ട് വേണം അല്ലാതെ നമ്മുടെ നോർമലി സർവൈവർ ആവാൻ പാടില്ല എന്നാലും നമ്മുടെ ഈ ഒരു ടൂർ ഇത്രേ ഉള്ളൂ ഇനി അടുത്തൊരു പത്ത് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒന്നും കൂടി നമുക്കൊരു വെള്ളത്തിൽ കയറി നോക്കാം നിങ്ങൾക്ക് ഈ ഒരു വിടനത്തി കയറി കളിക്കണമെങ്കിൽ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ചെക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വേണ്ടിയിട്ട് കാണാം തരാതായി